പ്രിയപ്പെട്ടവരെ, ഖുർആനിലെ വാക്യങ്ങളാണ് ഈ വാക്യങ്ങൾ. ഞാൻ എടുത്തത് മലയാളം ഖുർആന് പുറമേ പാകിസ്ഥാനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഈ ഖുർആനാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് താഹിറുൽ ഖദിരിയാണ്. അദ്ദേഹം 12-ാമത്തെ വയസ്സിൽ മദീനയിൽ പോയി സൗദിയിൽ നിന്ന് ഇസ്ലാമിക വിഷയങ്ങൾ വിദ്യാഭ്യാസം ആരംഭിച്ച് പൂർത്തിയാക്കി ഡോക്ടറേറ്റ് എടുത്ത, പിന്നീട് ഇദ്ദേഹം പാകിസ്ഥാനിൽ വരികയും ഫെഡറൽ ഷരിയ കോർട്ടിൻ്റെ അഡ്വൈസറായിരുന്നു. അപ്പല്ലറ്റ് ഷരിയ ബെഞ്ച് ഓഫ് സുപ്രീം കോടതിയുടെ, പാകിസ്ഥാൻ സുപ്രീം കോടതിയുടെ അഡ്വൈസറായിരുന്നു. വീണ്ടും പറഞ്ഞ് അഡ്വൈസർ ഓൺ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഇസ്ലാമിക് കരിക്കുല ടു ദ ഫെഡറൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ഇങ്ങനെ വളരെ ഉന്നതമായ മേഖലയിൽ സേവനം ചെയ്ത ഇസ്ലാമിക പണ്ഡിതൻ തർജ്ജമ ചെയ്ത ഖുർആനാണ് ഇംഗ്ലീഷിലേക്ക്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ വാക്യങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ 66-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ, ആൻഡ് മറിയം ദ ഡോട്ടർ ഓഫ് ഇമ്രാൻ, ഇമ്രാൻ്റെ മകൾ, ഹു ഗ്വാർഡഡ് ഹെർ ചാസ്റ്റിസ്റ്റി ആൻഡ് പ്യൂരിറ്റി ആൻഡ് വി ബ്രീത്ത് അവർ സ്പിരിറ്റ് ഇൻ ടു ദ സ്റ്റേണൽ ഓപ്പണിംഗ് ഓഫ് ഹെർ ഷേർട്ട്. അവളുടെ വസ്ത്രത്തിൻ്റെ വിടവിലൂടെ നാം ഊതി എന്നാണ് പഠിപ്പിക്കുന്നത്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച വാക്യങ്ങളുടെ ആധികാരികതയ്ക്ക് വേണ്ടി ഒന്നും പറഞ്ഞതേ ഉള്ളൂ. ഇനി പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇസ്ലാമിക ലോകത്തിന് ഒരിക്കലും മറുപടി പറയാൻ സാധിക്കാത്ത ചില വാക്യങ്ങളാണിത്. ഇവിടെ പ്രത്യേകം ഓർക്കുന്ന സാക്കീർ നായിക്കിന്, മുഹമ്മദ് ഇസയ്ക്ക് അടക്കമുള്ളവർക്ക്, എം എം അക്ബർ ഉസ്താദ് അടക്കമുള്ളവർക്ക് തീർച്ചയായും ദൈവത്തെക്കുറിച്ചുള്ള, ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയ സത്യസുവിശേഷം അറിയിക്കാൻ അവസരമൊരുക്കുന്ന സാക്കീർ നായിക്കിന്, എം എം അക്ബർ ഉസ്താദിനും മുഹമ്മദ് ഇസയ്ക്കും ഒക്കെയുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് അടക്കാം. ഇവിടെ 43:61 പ്രകാരം അന്ത്യകാല അടയാളമാണ് മറിയമിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത അള്ളാഹുവിൻ്റെ ആത്മാവും വചനവുമാകുന്ന ഈസാ മസീഹ്. ഇവിടെ 3:39 അള്ളാഹുവിൻ്റെ വചനത്തിലേക്ക് ഇട്ടുകൊടുത്ത അള്ളാഹു മറിയത്തിലേക്ക് ഇട്ടുകൊടുത്ത വചനത്തെ ശരിവെക്കുവാൻ 3:39 പ്രകാരം യഹിയ എന്നൊരാളെ അള്ളാഹു അയക്കുന്നുണ്ട് മുന്നേ കൂട്ടി. ഖുർആനിൽ ഒരു പ്രവാചകനും മുന്നറിയിപ്പുകാരെ വിട്ടിട്ടില്ല. അത് അള്ളാഹു മറിയമിലേക്ക് ഇട്ടുകൊടുത്ത വചനവും ആത്മാവുമാകുന്ന ഈസാ മസീഹിന് മാത്രമേ മുന്നേ കൂട്ടി ആൾക്കാരെ വിട്ടിട്ടുള്ളൂ. അതാണ് 3:39 യഹിയായെ ഈസാ മസീഹിന് മുന്നോടിയായി അള്ളാഹു അയക്കുന്നു വചനത്തെ ശരിവെക്കുവാൻ. അടുത്ത 3:42 അള്ളാഹു തിരഞ്ഞെടുക്കുന്ന വ്യക്തി മറിയം, ഏറ്റവും സ്ത്രീകളിൽ ഏറ്റവും ഉത്കൃഷ്ടയായി പഠിപ്പിക്കപ്പെടുന്ന മറിയത്തെയാണ് എന്ന് മറിയത്തെക്കുറിച്ച് കാര്യമായ ഒരു പ്രഭാഷണങ്ങളും നമുക്ക് ഇസ്ലാമിക ലോകം നടത്തുന്നില്ല എന്നുള്ളതാണ്. മദ്രസകളിൽ പഠിപ്പിക്കുന്നില്ല. എന്നാൽ ആയിഷയെയും ഫാത്തിമയെയും കുറിച്ച് കണ്ടാൽ തീരിയലാത്ത പോലെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആയിഷ നമുക്കറിയാം, ഒട്ടകയുദ്ധം എന്ന പേരിൽ തൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ കസിനായിരിക്കുന്ന അലിക്കെതിരെ യുദ്ധം ചെയ്ത വ്യക്തിയാണ് ആയിഷ. ഈ ആയിഷയെ ഉയർത്തി സ്തുതിച്ചു പാടുന്ന അനേക വീഡിയോകൾ മലയാളത്തിൽ കണ്ടാൽ തീരാത്ത വീഡിയോകൾ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അള്ളാഹു പരിശുദ്ധയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ ഏക വ്യക്തിയായ മറിയമനെക്കുറിച്ച് വിരലിലെണ്ണാവുന്ന വീഡിയോകൾ പോലുമില്ല. ഇതൊക്കെ ഇരട്ടത്താപ്പാണ്. ആയിഷ ഒട്ടകയുദ്ധം നടത്തിയെന്ന് മാത്രമല്ല, അലിക്കെതിരെ, അലി ആരാണ്? കസിനാണ്. ആരുടെ? ആയിഷയുടെ ഭർത്താവായ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിൻ്റെ കസിനാണ് അലി. ഈ അലിക്കെതിരെ യുദ്ധം ചെയ്ത വ്യക്തിയാണ് ആയിഷ. അപ്പോൾ ആ ആയിഷയെക്കുറിച്ചാണ് ഇവർ സ്തുതികൾ പാടുന്നത്. ഫാത്തിമയെക്കുറിച്ച് പാടുന്നുണ്ട് സ്തുതികൾ. പക്ഷേ ഒരിക്കലും ഏറ്റവും ഉത്കൃഷ്ട സ്ത്രീയായ മറിയമനെക്കുറിച്ച് ഇവർ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വിരലിലെണ്ണാവുന്ന വീഡിയോകളൊക്കെ ഉണ്ട്, അത് വേറെ. 3:45 മലക്കുകൾ വന്നിട്ട് മറിയമനോട് പറയുകയാണ്, അള്ളാഹു നിനക്ക് വചനമിട്ട് തരും, നീ അങ്ങനെ ഗർഭം ധരിക്കുമെന്ന് പറയുകയാണ്. 19:19 നിനക്ക് പരിശുദ്ധനായ കുട്ടിയെ തരും. ആരാണ് പറയുന്നത്? മലക്കാണ് പറയുന്നത്. 3:42 മലക്കുകൾ വന്ന് പറയുന്നു. 19:19 മലക്ക് വന്നിട്ട് പറയുന്നു, പരിശുദ്ധനായ കുട്ടിയെ നിനക്ക് ലഭിക്കുമെന്ന് പറയുകയാണ്. മുഹമ്മദോ മറ്റ് പ്രവാചകരോ ഖുർആൻ അനുസരിച്ച് പരിശുദ്ധരല്ല, പാപികളാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. അവരാരും ഇത്തരത്തിൽ സവിശേഷമായ വിധത്തിൽ ജനനം കൊണ്ടവരേയല്ല. അടുത്തത് 19:21 അടയാളവും കാരുണ്യവുമാണ്. ലോകർക്ക് അള്ളാഹുവിൽ നിന്നുള്ള അടയാളവും കാരുണ്യവുമാണ് 19:21 പ്രകാരം മസിഹീസ. 21:91 പ്രകാരം ലോകർക്ക് അടയാളമാണ്. അത് ഊതിയതാണ്, ആത്മാവിൽ നിന്ന് അള്ളാഹു മറിയമിൽ ഊതിയതാണ്. 66:12 ഊതിയതാണ്, ആത്മാവിൽ നിന്ന് ഊതിയതാണ്. 2:87 പരിശുദ്ധാത്മാവ് കൊണ്ട് അള്ളാഹു ബലപ്പെടുത്തിയ ഏക വ്യക്തിയായി ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നത് ഈസാ മസീഹിനെയാണ്. 4:171 പ്രകാരം അള്ളാഹുവിൻ്റെ ആത്മാവും വചനവുമാണ്. 4:157 158 പ്രകാരം മരണത്തെ അതിജീവി ജയിച്ചവനാണ്
മസിഹീസ ഖുർആൻ അനുസരിച്ച്. അപ്പോൾ ചോദ്യം ഇതാണ്, ഇസ്ലാമിക ലോകത്തും ഈ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ ഇസ്ലാമിക ലോകത്തിൻ്റെ മേൽ വന്നു ഭവിച്ചിരിക്കുന്ന ദൈവികതയെക്കുറിച്ചുള്ള അന്ധകാരം നീങ്ങിപ്പോകും. ചോദ്യം ഇത്രയേ ഉള്ളൂ, ഖുർആൻ അനുസരിച്ച് ഒരു പ്രവാചകൻ്റെയും അമ്മയും അള്ളാഹുവുമായി മറിയവുമായി നടത്തുന്ന പോലെ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നില്ല. ഒരു പ്രവാചകനും അള്ളാഹുവിൻ്റെ ആത്മാവും വചനവുമല്ല. ഒരു പ്രവാചകൻ്റെ അമ്മയുടെ അമ്മയുടെ ഗുഹ്യഭാഗത്ത് അള്ളാഹു ഊതുന്നില്ല. ആദത്തെ ഉണ്ടാകുന്നത് ആദത്തിൻ്റെ അമ്മയുമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലൂടെയല്ല. ആദത്തിൻ്റെ അമ്മയ്ക്ക് മലക്ക് പ്രത്യക്ഷപ്പെടുന്നില്ല, ഇബ്രാഹിമിൻ്റെ അമ്മയ്ക്ക് മലക്ക് പ്രത്യക്ഷപ്പെടുന്നില്ല, അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് സവിശേഷതയില്ല. ഇങ്ങനെ പ്രത്യേകമാവിധം സവിശേഷതയുള്ള ഏക വ്യക്തി, ജന്മത്തിൻ്റെ സവിശേഷത, ജീവിതത്തിൻ്റെ സവിശേഷത, മരണത്തെ അതിജീവിച്ചവൻ, മറ്റുള്ളവരുടെ മരണത്തെയും ഇല്ലാതാക്കിയവൻ, അതായത് മരിച്ചവരെ ഉയർപ്പിക്കുന്നു, രോഗികളെ സുഖപ്പെടുത്തുന്നു, ആര്? ഈസാ മസീഹ്. ചോദ്യം ഇത്രയുള്ളൂ, ഈ പറയുന്ന ഈസാ മസീഹിൻ്റെ മുകളിൽ മുഹമ്മദ് എന്ന വ്യക്തി തന്നെ തന്നെ എങ്ങനെ പ്രതിഷ്ഠിച്ചു? ഇതൊരു പ്രവാചകനല്ല എന്നുള്ള ഉറപ്പാണ്. കാരണം ഖുർആൻ അനുസരിച്ച് ഒറ്റ പ്രവാചകർക്കും ഈ സവിശേഷതയില്ല. ആദമായിക്കൊള്ളട്ടെ, ലൂത്തായിക്കൊള്ളട്ടെ, ദാവൂദായിക്കൊള്ളട്ടെ, അഹ്റോനോ മോശയോ ആരുമാകട്ടെ, ഒറ്റ പ്രവാചകനും ഖുർആൻ അനുസരിച്ച് ഇത്തരം സവിശേഷതയോടു കൂടിയില്ല. വീണ്ടും വരുന്നില്ല, മരണത്തെ അതിജീവിച്ചിട്ടില്ല, സവിശേഷമായി ജനിച്ചിട്ടില്ല, പരിശുദ്ധരായ കുട്ടിയല്ല, അടയാളവും ദൃഷ്ടാന്തവുമല്ല, കാരുണ്യമല്ല, അള്ളാഹുവിൻ്റെ ആത്മാവും വചനവുമല്ല. ഈ സവിശേഷതകളുള്ള ഏക വ്യക്തി ഈസാ മസീഹാണ്. പ്രവാചകനല്ലെങ്കിൽ പിന്നെ ആര്? എങ്ങനെ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഈസാ മസീഹിൻ്റെ മുകളിലേക്ക് കയറി? ഈ ചോദ്യം ഞാൻ മാത്രമല്ല ചോദിക്കുന്നത്, മറ്റൊരു വ്യക്തി കൂടി ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം നമുക്ക് കേൾക്കാം. ഇസ്ലാം അനുസരിച്ച് പ്രവാചകൻ ഈസാ തന്റെ അമാനുഷികതയ്ക്ക് ഉപരി അസ്വാഭാവികമായി ജനിച്ച ആളും ഇന്നും മരിക്കാത്ത ആളുമാണ്. കൂടാതെ അന്ത്യനാളിൽ അദ്ദേഹത്തിന് പ്രമുഖ ഉത്തരവാദിത്വമുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ പ്രത്യേക പരിഗണന കാരണം കേവലം ഒരു പ്രവാചകൻ എന്നതിനു മേലെയാണ് അദ്ദേഹമെന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടോ? സഹോദരൻ റയാൻ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഈസാ അലൈഹിസ്സലാമയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിന്റെ പ്രവാചകരാണെന്ന് ഇസ്ലാം വിശ്വസിക്കുന്നു എന്നാണ്. പക്ഷേ രണ്ടുപേരുടെയും ജീവിതം താരതമ്യം ചെയ്യുമ്പോൾ ഈസാ അലൈഹിസ്സലാമയുടേത് അമാനുഷിക ജന്മമാണ്, പുരുഷന്റെ ഇടപെടൽ ഇല്ലാത്ത ജന്മമാണ്, അദ്ദേഹം മരിച്ചിട്ടുമില്ല. ഈ രണ്ട് ഗുണങ്ങൾ അദ്ദേഹത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ശ്രേഷ്ഠനാക്കുന്നില്ലേ? താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുൻപ് ഞാനൊരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അതായത്, യേശുവിൽ വിശ്വസിക്കണമെന്ന് കൽപ്പിക്കുന്ന ക്രിസ്തുമതമല്ലാത്ത ഏക മതം ഇസ്ലാം മാത്രമാണ്. അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രധാന പ്രവാചകരിൽ ഒരാളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അദ്ദേഹം മസീഹ് ക്രിസ്തുവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പുരുഷ ഇടപെടലില്ലാതെ അമാനുഷിക ജന്മമാണ് അദ്ദേഹത്തിൻ്റെതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവാനുമതിയോടെ അദ്ദേഹം രോഗം സുഖപ്പെടുത്തിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവാനുമതിയോടെ അദ്ദേഹം കുഷ്ഠരോഗം സുഖപ്പെടുത്തിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇതിൽ ഒരുപോലെ വിശ്വസിക്കുന്നു. എന്നാൽ ചില വ്യത്യാസങ്ങളുണ്ട്. വ്യത്യാസമുള്ളവ ഇവയാണ്. യേശു അലൈഹിസ്സലാം ദിവ്യത്വം അവകാശപ്പെട്ടെന്ന് ധാരാളം ക്രിസ്ത്യാനികൾ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ദൈവമാണെന്നും വിശ്വസിക്കുന്നു. ആദ്യം ഞാൻ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം. യേശു അലൈഹിസ്സലാമയുടേത് അസാധാരണ ജന്മമാണെങ്കിലും അദ്ദേഹത്തിന് മാതാവുണ്ട്, പക്ഷെ പിതാവില്ല. മുഹമ്മദിനേക്കാൾ ശ്രേഷ്ഠനാണെന്ന് സൂചനയുണ്ടെങ്കിലും ദൈവമല്ല. അദ്ദേഹത്തിൻ്റേത് അസ്വാഭാവിക ജനനമാണ്, അദ്ദേഹത്തിന് പിതാവില്ല. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ മൂന്നാം അധ്യായം ആലി ഇംറാൻ 59-ാം വചനത്തിൽ പറയുന്നു, ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസൽ ആദം ഖൽഖഖു മിൻ തുറാബ് സുമ്മ ഖാല ലഹു ഫയകൂൻ. അല്ലാഹുവെ സംബന്ധിച്ചിടത്തോളം ഈസായെ ഉപമിക്കാവുന്നത് ആദമിനോടാകുന്നു. അവനെ മണ്ണിൽ നിന്നും അവൻ സൃഷ്ടിച്ചു, പിന്നീട് അതിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ അതാ ഉണ്ടാകുന്നു. പിതാവില്ലാത്തത് കാരണം യേശു ദൈവമാണെന്ന് താങ്കൾ പറഞ്ഞാൽ, ഖുർആനും താങ്കളുടെ ബൈബിളും അനുസരിച്ച് ആദം അലൈഹിസ്സലാമയ്ക്കും മാതാവും പിതാവുമില്ല. ആ വാദപ്രകാരം അദ്ദേഹം വലിയ ദൈവമാകും. പിതാവില്ലാത്തതുകൊണ്ട് ഒരാൾ ദൈവമാണെന്ന് ഖുർആനിലോ ബൈബിളിലോ എവിടെയും പറയുന്നില്ല. അല്ലാഹു നന്നായി സൃഷ്ടിക്കുന്നു, തന്റെ ശക്തി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. സാധാരണ മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമാണ് മനുഷ്യജനനം. മാതാവും പിതാവുമില്ലാതെ ജനിച്ച ആദമിനെ ഉദാഹരണമായി കാണിക്കുകയാണ്.
ഹവ്വാ റളിയല്ലാഹു അൻഹി സ്ത്രീയില്ലാതെ ജനിച്ചതിന്റെ ഉദാഹരണമായി കാണിക്കുന്നു. ഇനി അവശേഷിക്കുന്ന ഉദാഹരണം പിതാവില്ലാതെ ജനിക്കുക എന്നത് ഈസാ അലൈഹിസ്സലാമിലൂടെ പൂർത്തിയാക്കി. ഇനി താങ്കളുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഈസാ അലൈഹിസ്സലാം മരിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ബൈബിളും അത് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം നിസായിലെ 157-158 വചനങ്ങളിൽ പറയുന്നു, അവർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല, എന്നാൽ അദ്ദേഹത്തെ അള്ളാഹു അവനിലേക്ക് ഉയർത്തുകയത്രേ ചെയ്തത്. ചോദ്യം ഇതാണ്, യേശു മരിച്ചിട്ടും ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ശ്രേഷ്ഠനാവില്ലേ എന്നാണ്. സഹോദര, ഇതിനുള്ള മറുപടി ഇതാണ്, ഈസാ അലൈഹിസ്സലാം മാത്രമാണ് തന്റെ അനുയായികളാൽ തെറ്റിദ്ധരിക്കപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകരിൽ ഒരേ ഒരാൾ. അള്ളാഹുവിന്റെ പ്രവാചകരിൽ ദിവ്യത്വം ഉണ്ടെന്ന് അനുയായികൾ തെറ്റിദ്ധരിച്ച വേറെയൊരു പ്രവാചകനില്ല. കാരണം ദൈവമാണെന്ന് അനുയായികൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. അള്ളാഹു സുബ്ഹാനഹു തആല ജീവനോടെ അദ്ദേഹത്തെ ഉയർത്തി. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ താൻ ദിവ്യത്വം അവകാശപ്പെട്ടിട്ടില്ലെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. യേശു ക്രിസ്തു ഒരിക്കലും ദിവ്യത്വം അവകാശപ്പെട്ടിട്ടില്ല, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രമുഖ പ്രവാചകരിൽ ഒരാളാണ്. സഹോദര, യേശു ദൈവമല്ലെന്ന് താങ്കൾക്ക് ബോധ്യമായോ? യേശു ദൈവമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. യേശു ദൈവമാണെന്ന് താങ്കൾ പറഞ്ഞുവെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ താങ്കളോട് ചോദിക്കുന്നത് യേശു ദൈവമല്ലെന്ന് താങ്കൾക്ക് ബോധ്യമായോ എന്നാണ്. യേശു ദൈവമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇസ്ലാം അനുസരിച്ച് യേശുവിന്റെ സ്ഥാനം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. സഹോദര, ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ദൈവത്തിന്റെ ഒരു പ്രമുഖ പ്രവാചകനാണെന്ന്. യേശുവിൽ വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും മുസ്ലിമല്ല. യേശുവിൽ വിശ്വസിക്കാത്ത ഒരാൾ മുസ്ലിം ആവുകയില്ല. അദ്ദേഹം ദൈവത്തിന്റെ ഒരു പ്രവാചകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, പക്ഷേ അദ്ദേഹം ദൈവമല്ല. യേശു ദൈവമല്ലെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? യേശു ഒരു പ്രവാചകൻ എന്നതിലുപരിയാണെന്നും പക്ഷേ ദൈവമല്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണെന്ന് അറിയില്ല. എന്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നില? പ്രവാചകൻ എന്നതിന് മേലെയാണ്, പക്ഷേ ദൈവമല്ല. എന്താണ് അദ്ദേഹത്തിന്റെ സ്ഥാനം? അദ്ദേഹം ദൈവത്തിന്റെ ഒരു പ്രവാചകനാണ്. അദ്ദേഹം ഒരു പ്രവാചകനാവാൻ യോഗ്യനല്ല, കാരണം അസ്വാഭാവിക ജനനം, അസ്വാഭാവിക മരണം, പുനരാഗമനം എന്നിവ. സഹോദര, താങ്കൾ എന്റെ ഉത്തരം കേട്ടുവോ? പിതാവില്ലാത്ത അസ്വാഭാവിക ജനനം കാരണം യേശു പ്രവാചകനേക്കാൾ മേലെയാണെന്ന് താങ്കൾ അവകാശപ്പെട്ടാൽ ആദം അലൈഹിസ്സലാം അതിനേക്കാൾ വലിയവനാണ്. ആദം മരിച്ചു, സ്വാഭാവിക മരണം സംഭവിച്ചു. പക്ഷേ ആദം അലൈഹിസ്സലാം ദിവ്യത്വം അവകാശപ്പെട്ടെന്ന് അനുയായികൾക്കിടയിൽ തെറ്റിദ്ധാരണയില്ല. പക്ഷെ ക്രിസ്ത്യാനികൾ യേശു ദിവ്യത്വം അവകാശപ്പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ ജീവനോട് ഉയർത്തി. നോക്കുക, ഈ ചെറുപ്പക്കാരന്റെ മുൻപിൽ മറുപടിയില്ലാതെ പാവം സാക്കിർ നായ്ക്ക് കടന്നു വേർക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ഒന്നും ചിന്താശേഷി പോലും പണയം വെച്ച ഒരു പറ്റം വിശ്വാസികളുടെ മുൻപിൽ, ആ പാവങ്ങളുടെ മുൻപിൽ, നിസ്സഹായരായ മനുഷ്യർ അവരുടെ സപ്പോർട്ടിൽ നിന്നുകൊണ്ടാണ് സാക്കിർ നായ്ക്ക് മുമ്പ് പിടിച്ചു നിൽക്കുന്നതെന്നുള്ളതാണ്. ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നത്, ആദം മരിച്ചു, ഈസാ നബി ഈസാ മസീഹ് മരിച്ചിട്ടില്ല, ആദം വീണ്ടും വരികയല്ല, മുഹമ്മദ് മരിച്ചു, മുഹമ്മദ് പാപിയാണ്, ഖുർആൻ അനുസരിച്ച് ദുആ ചെയ്യും, പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് മുഹമ്മദ് പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി. ഖുർആൻ അനുസരിച്ച് ഈസാ മസീഹ് പാപിയല്ല, മരിച്ചിട്ടില്ല, വീണ്ടും വരുന്നവനാണ്. സൃഷ്ടിച്ചെങ്കിലും അല്ല, ജനിച്ചെങ്കിലും സൃഷ്ടിയല്ല, കാരണം അള്ളാഹു നേരിട്ടിട്ട് കൊടുത്തതാണ്. അപ്പം അള്ളാഹുവെങ്കിലും നേരത്തെ ഉണ്ട് പുള്ളി ഈസാ മസീഹ്. അപ്പം ജനിക്കാത്തവനും അത് സൃഷ്ടിക്കപ്പെടാത്തവനും മരണത്തെ അതിജീവിച്ചവനും വീണ്ടും വരുന്നവനാണ്. ഈ സവിശേഷതയൊന്നും ആദത്തിലും മുഹമ്മദിലും ഇല്ല എന്ന് ഈ ചെറുപ്പക്കാരൻ പറയുമ്പോൾ സാക്കിർ നായ്ക്ക് അവിടെ തൊടിനായങ്ങൾ പറയുകയാണ്. ഇവിടെ സാക്കിർ നായ്ക്ക് പറയുന്നത് എന്താണ്? തെറ്റിദ്ധരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇസ്ലാമിക ലോകം എന്തുകൊണ്ട് സാക്കിർ നായ്ക്കിൻ്റെ മേൽ നടപടിയെടുക്കുന്നില്ല? കാരണം ഇത് ദൈവ നിന്നയല്ലേ, അള്ളാഹു നിന്നയല്ലേ ഇവിടെ ഈ സഹോദരൻ സാക്കിർ നായ്ക്ക് ചെയ്യുന്നത്? കാരണം ഈസാ മസീഹിനെ മനുഷ്യർ തെറ്റിദ്ധരിക്കാൻ ഇടയാകുന്ന രീതിയിൽ ഈ ഭൂമിയിലേക്ക് അയച്ചത് അള്ളാഹു അല്ലേ? അപ്പോൾ യഥാർത്ഥ സാക്കിർ നായ്ക്ക് പറയുന്നതനുസരിച്ച് യഥാർത്ഥ പ്രതിസ്ഥാനത്ത് അള്ളാഹുവാണ്. അങ്ങനെയെങ്കിൽ അള്ളാഹുവിനെ പ്രതിസ്ഥാനത്ത് നിർത്തി കുറ്റവിചാരണയ്ക്കും വിമർശനത്തിനും കാരണമാക്കുന്ന സാക്കിർ നായ്ക്കിൻ്റെ പേരിൽ ഇസ്ലാമിക ലോകം എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? ഒരു കഷ്ണം തുണിയുടെ പേരിൽ ഇത്രത്തോളം പ്രശ്നമുണ്ടാക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് സാക്കിർ നായ്ക്കിൻ്റെ പേരിൽ ഫാത്വയും നടപടികളുമില്ലാത്തത്? അള്ളാഹു നിന്ന് ആ കുറ്റത്തിന് കേസെടുക്കാത്തതുമെന്നാണ് ചോദ്യം. കാരണം അള്ളാഹു മൂലമാണ് ഈസാ മസീഹിനെ മനുഷ്യർ തെറ്റിദ്ധരിച്ചത് എന്നുള്ള 100%. അല്ലാതെ മനുഷ്യർ ചുമ്മാ കയറി തെറ്റിദ്ധരിച്ചതല്ല. എന്തുകൊണ്ട് മുഹമ്മദിനെ തെറ്റിദ്ധരിച്ചില്ല? എന്തുകൊണ്ട് ഇബ്രാഹിമിനെ തെറ്റിദ്ധരിച്ചില്ല? എന്തുകൊണ്ട് ലൂത്തിനെ തെറ്റിദ്ധരിച്ചില്ല?
കാരണം തെറ്റിദ്ധരിക്കത്തക്കപ്പെട്ടതായി യാതൊന്നും അവരിൽ കാണപ്പെട്ടില്ല. എന്തുകൊണ്ട് ആദത്തെ തെറ്റിദ്ധരിച്ചില്ല? തെറ്റിദ്ധരിക്കപ്പെട്ടതാപ്പെടേണ്ടതായി യാതൊന്നും അവരിൽ കാണപ്പെട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഇസ്ലാമിക ലോകം സത്യസന്ധത പുലർത്തുന്നുവെങ്കിൽ നിങ്ങൾ ഈ കാര്യത്തിന് അമുസ്ലിങ്ങളോട് മറുപടി പറയണം. കാരണം മറ്റുള്ളവരെ ബഹുദൈവ ആരാധകരെന്നും വിഗ്രഹാരാധകരെന്നും ഒക്കെ വിളിച്ചുകൊണ്ട് വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവർ രണ്ട് ദൈവങ്ങളെ നിങ്ങൾ മുമ്പോട്ട് വയ്ക്കുകയാണ്, ഒന്ന് അള്ളാഹും ഒന്ന് മുഹമ്മദും. അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്, അള്ളാഹുവിൻ്റെ ഒപ്പം ഏത് നിലയ്ക്കും എപ്പോഴും വിളിച്ച് പറയുവാൻ പേര് ഉച്ചരിക്കപ്പെടുവാൻ യോഗ്യൻ ഈസാ മസീഹ് അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാ ഈസാ മസീഹ് റസൂൽ എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അത് പറയുന്നില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല പ്രവാചകർക്കിടയിൽ തിരിച്ചു വ്യത്യാസം കാണിക്കുകയല്ല എന്ന് അടിവരയിട്ട് ഖുറാനിൽ നിരവധി അനവധി തവണ പറയുന്നുണ്ട്, ഞങ്ങൾ പ്രവാചകർക്കിടയിൽ തിരിച്ചു വ്യത്യാസം കാണിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഈസാ മസീഹിനെ ബാങ്ക് കൊടുക്കുമ്പോഴും നിസ്കരിക്കുമ്പോഴും പ്രാർത്ഥനയിലും നിങ്ങൾ എന്തുകൊണ്ട് മുഹമ്മദിൻ്റെ പേര് പറയുന്നത് പോലെ പറയുന്നില്ല? ഇത്രയും സവിശേഷതയുള്ള വ്യക്തിയെ മാറ്റി നിർത്തുന്നു ഒന്ന്. എന്നിട്ട് പകരം തന്നെ തന്നെ യുദ്ധങ്ങളിലെ രാജാക്കന്മാർക്കും സേനാധിപന്മാരിലും കാണപ്പെടുന്ന സവിശേഷതകളല്ലാതെ മറ്റൊരു സവിശേഷതയും മുഹമ്മദ് എന്ന് പറയുന്ന ഈ വ്യക്തിയിൽ, ഒരു പുറം ലോകത്ത് നിന്ന് ചിന്തിക്കുന്ന, ഇസ്ലാമിന് പുറത്തുനിന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി കാണാൻ സാധിക്കുകയില്ല. ഏത് രാജാക്കന്മാരിൽ സൈനിക തലവന്മാരിൽ കാണപ്പെടുന്ന സവിശേഷതയാണ് പ്രദേശങ്ങൾ കീഴടക്കി തങ്ങളുടെ നിയമം അടിച്ചേൽപ്പിക്കുക എന്നുള്ളത്. ഏകാധിപതികളിൽ, ചൈനയിൽ, സൗദിയിൽ എല്ലാം നമുക്കിത് കാണാം. ആ പ്രത്യേകത മാത്രമേ ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയിലുമുള്ളൂ. അപ്പോൾ അദ്ദേഹം എങ്ങനെ പ്രവാചകനാകും? മാത്രവുമല്ല ഇദ്ദേഹം അള്ളാഹുവിനൊപ്പം തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ഇത്രയും സവിശേഷ വ്യക്തിത്വത്തെ മാറ്റി നിർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകനല്ലെങ്കിൽ ഇദ്ദേഹം ആര്? എങ്ങനെയാണ് ഇത്രയും സവിശേഷതയുള്ള വ്യക്തിയുടെ മുകളിലേക്ക് മുഹമ്മദ് തന്നെ തന്നെ പ്രതിഷ്ഠിച്ചത്? ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് പറഞ്ഞു കഴിയുമ്പോൾ ദൈവിക കാര്യങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടു പോയത്, അഥവാ ദൈവിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തതയില്ലായത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്തരം കാര്യങ്ങളിലേക്ക് ചിന്തിക്കുവാനും ഇത് മനസ്സിലാക്കുവാനും അത്യുന്നതനായ ദൈവം നിങ്ങൾക്കിടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, മുൻവേദങ്ങളിലില്ലാത്തതൊന്നും ഞാൻ നിനക്ക് നൽകിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായി ഖുർആൻ 41:61 പഠിപ്പിക്കുന്നുണ്ട്. അപ്പം മുൻവേദങ്ങളിലില്ലാത്തത് എന്തെങ്കിലും പറഞ്ഞാൽ അവൻ വ്യാജനാണ്. 3:79 പറയുന്നു, തന്നെ തന്നെ അനുഗമിക്കാൻ പറയുന്ന പ്രവാചകൻ വ്യാജനാണ്. ഗ്രന്ഥം വായിച്ച് ധ്യാനിച്ച് ദൈവത്തിലേക്ക് എത്തുവാനാണ് പറയേണ്ടത് യഥാർത്ഥ പ്രവാചകൻ. 3:79 ഖുർആൻ. എന്നാൽ തന്നെ തന്നെ അനുഗമിക്കാൻ പറയുന്നവൻ വ്യാജനാണ് എന്ന് അടിവരയിട്ട് ഖുർആൻ പറയുന്നു. ഈ കൽപ്പനകൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും അള്ളാഹുവിൻ്റെ അടയാളങ്ങളെയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ തന്നെ എങ്ങനെ മുഹമ്മദ് പ്രതിഷ്ഠിച്ചുവെന്നും ഈ സവിശേഷ വ്യക്തിത്വം ആരാണെന്നുമാണ് സിമ്പിളായിട്ട് ഞങ്ങൾ ചോദിക്കുന്നത്.